ജനതയ്ക്ക് ആകെ ആശങ്ക ഉളവാക്കിക്കൊണ്ട് കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനം തുടരുകയാണ് ഇതുവരെ നിർബന്ധിതരായി വീട്ടിലിരിക്കാൻ വിധിക്കപ്പെട്ടത് നൂറ്റി എഴുപത് കോടിയോളം ജനങ്ങളാണ് ഇത് ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് വരും ഇതിനിടെ കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ മറ്റൊരു ഭീഷണിയായി ഹാൻഡ വൈറസും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്ന ആശങ്കാജനകമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു എന്തായാലും നമുക്ക് ഒരുമിച്ച് കൊറോണയെ പ്രതിരോധിക്കാം ലോകം നിശ്ചലാവസ്ഥയിലാണ് പ്രതിവിധി കണ്ടുപിടിക്കാനാവാത്ത കൊറോണയ്ക്കുള്ള ഏക പ്രതിവിധിയായ ലോക്ക്ഡൗണിൽ ആഗോള ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് പേരും പങ്കെടുക്കുന്നു ലോക ജനസംഖ്യയുടെ ഇരുപത് ശതമാനം പേർ ഏതാണ്ട് നൂറ്റി എഴുപത് കോടി ജനങ്ങളാണ് വിവിധ ഭൂഖണ്ഡങ്ങളിൽ വീട്ടുതരങ്ങളിൽ കൊറോണ പ്രതിരോധത്തിലുള്ളത് എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ ലോകത്താകമാനം കൊറോണ ബാധിതർ ആദ്യം ഒരു ലക്ഷമായത് അറുപത്തിയേഴ് ദിവസം കൊണ്ടാണെങ്കിൽ രണ്ട് ലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷമെത്താൻ വേണ്ടി വന്നത് കേവലം നാല് ദിവസം മാത്രമാണെന്നതാണ് ഈ പകർച്ചവ്യാധിയുടെ വ്യാപനം നമ്മെ ആശങ്കയിലാഴ്ത്തുന്നത് ഇത് സാക്ഷ്യപ്പെടുത്തിയത് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അഡനോം ഗ്രിബോസിസ് തന്നെ ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന കോവിഡ് പത്തൊൻപതിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ കോവിഡ് നിയന്ത്രണ വിധേയമായെങ്കിലും അടുത്ത ആശങ്ക തലപൊക്കിയിരിക്കുകയാണ് ഹാൻഡ വൈറസിലൂടെ ഈ വൈറസ് ബാധിച്ച് യുനാൻ പ്രവശ്യക്കാരനായ ഒരാൾ മരിച്ചതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് രാജ്യത്ത് ഉയരുന്നത് സസ്തനികളിൽ നിന്നും പരക്കുന്ന വൈറസാണ് ഹാൻഡ വൈറസ് ക്ഷീണം പനി പേശിവേദന തലകറക്കം വിറയൽ ഉദരവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അണ്ണാൻ എലി മുയൽ തുടങ്ങിയ ജീവികളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുക അമേരിക്കയിൽ കണ്ടുവരുന്ന ന്യൂവേൾഡ് വേൾഡ് ഹാൻഡ വൈറസ് ശ്വാസകോശത്തെയാണ് പ്രധാനമായും ബാധിക്കുക യൂറോപ്പിലും ഏഷ്യയിലും കണ്ടുവരുന്ന ഓൾഡ് വേൾഡ് വൈറസ് ബാധയുടെ പ്രധാന ലക്ഷണം കടുത്ത പനിയാണ് കോവിഡ് പത്തൊൻപതിലേക്ക് തിരികെ വന്നാൽ ലോകം അക്ഷരാർത്ഥത്തിൽ ലോക്ക്ഡൗണിലാണെന്ന് പറയാം ബ്രിട്ടനാണ് ഏറ്റവും അവസാനമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ചൈനയിലെ വുഹാനിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് ഇത് ഏപ്രിൽ എട്ടിനെ പിൻവലിക്കുന്ന കാര്യം അധികൃതർ ആലോചിക്കൂ അമേരിക്കയിൽ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ലോക്ക്ഡൌണിലാണ് ന്യൂസിലൻഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു ഇറ്റലി മ്യാൻമാർ ഫിലിപ്പീൻസ് ജർമ്മനി സ്പെയിൻ ഫ്രാൻസ് റൊമേനിയ നോർവേ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളും ോക്ക്ഡൌണിലാണ് ഭാഗികമായെങ്കിലും എന്തായാലും കോവിഡ് പത്തൊൻപത് എന്ന ഭീകര വൈറസിൻ്റെ വ്യാപനം തടയാൻ ലോക്ക്ഡൗണിലൂടെ മാത്രമേ സാധിക്കൂ എന്നിരിക്കെ ലോകം ഏതാണ്ട് പൂർണ്ണമായും ഒരു ഒരദർശ്യ വൈറസിൻ്റെ പേരിൽ നിശ്ചലമാകുമോ എന്ന ആശങ്കയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്